परमेश्वर एांगावे अपत क्यों ए मगे क्यों इं कुछ विषम वांगी या द्रोहं साधारण अलगू പലപ്പോഴും അത്യാവശ്യത്തിന് ഉതകുന്നത് പെൺമക്കളായിരിക്കും പിന്നെ മരുമക്കളും എല്ലാം പരസ്പരം പറഞ്ഞു കഴിഞ്ഞില്ലേ ഈ ഭാവി പരിപാടിയെക്കുറിച്ച് ആലോചിക്കാം കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല സുധയുടെ കല്യാണം നമ്മൾ എല്ലാവരും ചേർന്ന് ഗംഭീരമായിട്ട് നടത്തുന്നു എന്താ സുധയരേ ഇല്ല അല്ലാതെ ഞങ്ങൾ വിചാരിച്ചാലും ഇവിടെ ചില കാര്യങ്ങൾ നടക്കും അമ്മാവാ സംശയിക്കണ്ട അമ്മാവാ ഞങ്ങൾ നടത്തി കാണിച്ചു തരാം പക്ഷേ അതിനു മുമ്പ് ഞങ്ങളുടെ പുന്നാര അലീനെ കണ്ട് കുറച്ച് സംസാരിക്കാനുണ്ട് അതെ नाला ऊटीलो अल अंकल ഞങ്ങളുടെ ഹണിമൂണിൽ അങ്കിൾ എന്ത് കാര്യം അങ്കിൾ സ്മോൾ ഒക്കെ അടിച്ചു വിടരുന്ന അവധി ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോയിട്ട് വരാം എന്താ അതുപോലെ എന്ത് വേണം ഞങ്ങൾക്ക് കൊച്ചു മുതലാളിയെ ഒന്ന് കാണണം മുതലാളിയെ കാണാൻ സാധ്യമല്ല പോണം കാണാൻ പറ്റുമോ വരണം വരണം എന്റെ പുന്നാരളിയന്മാർക്ക് എന്താ വേണ്ടത് കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ അച്ചി വീട്ടിലെ ജ്യൂസ് നീ തന്നെ അങ്ങ് ജ്യൂസ് ചെയ്യാ മതി കണ്ടവന്റെ വീട്ടിലെ ജ്യൂസിനേക്കാളും സ്വന്തം വീട്ടിലെ കഞ്ഞിവെള്ളമാണടാ ഞങ്ങൾക്ക് ഇഷ്ടം ദേ അളിയനൊന്നും ഞാൻ നോക്കില്ല ഓ അല്ലെങ്കിൽ പിന്നെ വലിയ മമതയല്ലേ അളിയന് ഞങ്ങളോട് ഓഹോ എന്നെ നാട്ടിക്കാൻ സംഘം ചേർന്ന് ഇറങ്ങിയിരിക്കണല്ലേ ഒരിക്കലുമല്ല ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് ആരുടെ പ്രേരണയിലാണ് നീ അമ്മാവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് പറ അമ്മായിയപ്പന്റെ പോക്കറ്റിലെ നോട്ടിന്റെ തിളക്കം കണ്ടപ്പോ സ്വന്തം അപ്പനെ വരെ നീ തള്ളി പറയാൻ തയ്യാറായല്ലടാ എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട എനിക്ക് ഈ വക കാര്യത്തിൽ ആരോട് ഒരു സെന്റിമെന്റ്സും ഇല്ല മര്യാദയ്ക്ക് ഇറങ്ങി ഒതുങ്ങി കഴിയാനാണെങ്കിൽ അച്ഛൻ എന്റെ കൂടെ താമസിക്കാം ഒരു വീട്ടു ജോലിക്കാരനെ പോലെ അല്ലേ നാണമില്ലല്ലോ നിനക്ക് ഒന്നുമില്ലെങ്കിൽ നിന്റെ പെങ്ങളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കത്തെന്ത് നീ എങ്ങനെ ആലോചിക്കാനാ എവന്റെ തലച്ചോറ ജുബ്ബാണെന്നോ പണയം വെച്ചിരിക്കല്ലേ
താടിയും കൊള്ളാം മീശയും കൊള്ളാം ഞങ്ങള് കാര്യം പറഞ്ഞാ പോച്ച സുധയുടെ കല്യാണം ആര് നടത്തും എന്താടാ നാ പറഞ്ഞിപ്പോയോ ആരുടെയും വക്കാലത്ത് ഞങ്ങൾക്ക് ആവശ്യമില്ല സുധയുടെ കല്യാണം നടത്താനുള്ള പോയി ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ത് വഴി അർജുനൻ പിള്ളയുടെ വീട് നമുക്ക് അങ്ങ് വിൽക്കാം വീട് വിൽക്കുക മനസ്സിലായില്ല വീട് വിറ്റ് ബാങ്കിലെ ലോണും തീർത്ത് ബാക്കി തുക കൊണ്ട് ജയസുധയുടെ കല്യാണം നമുക്ക് ആഘോഷമായി നടത്താം അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചരാ മേനോ സാറേ തറവാട് വീട് വിൽക്കുന്നതിന് ഞങ്ങൾ കൂട്ടി വിൽക്കുന്ന പ്രശ്നമില്ല അവന്റെ പെങ്ങയുടെ കല്യാണ കാര്യവും പറഞ്ഞ് ചുളിവിൽ ഒരു വീട് അങ്ങ് ഒപ്പിച്ചെടുക്കാമെന്ന് കരുതി അല്ലേ മേനോ സാറേ കലഞ്ഞ വെള്ളത്തിൽ ചെറിയൊരു മീൻപിടുത്തം എന്റെ അജയ ഇതൊക്കെ നിന്റെ അറിഞ്ഞ സമ്മതത്തോടും കൂടിയാണോ അങ്കൾ പറഞ്ഞാൽ എന്താ തെറ്റ് വീട് വിറ്റാലേ ഞങ്ങളുടെ പല പ്രശ്നങ്ങളും തീരും എന്നാലേ വീട് വിൽക്കാതെ കണ്ട പുതുപ്പണക്കാരുടെ സഹായം ഇല്ലാതെ സുധയുടെ കല്യാണം നടത്താൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ അവരെന്ത് പറഞ്ഞു തന്റെ മോൻ അജയം പറഞ്ഞ ഒന്നും ഇവിടെ വിശദീകരിക്കാൻ കൊള്ളില്ല തന്റെ തറവാട് വിറ്റു വേണമെങ്കിൽ കല്യാണം നടത്തിക്കൊള്ളാൻ ആ മേനോനും തന്റെ മോനും പറഞ്ഞു ഉത്രേ പക്ഷെ തന്റെ മരുമക്കളില്ലേ ആ മൂന്നെണ്ണം നമ്മൾ വിചാരിച്ചമാരല്ല അവര് വീട് വെക്കാൻ സമ്മതിച്ചില്ല മാത്രമല്ല ആ മേനെ അവര് വെല്ലുവിളിച്ചിരിക്കുക ഈ കല്യാണം ഞങ്ങൾ നടത്തുമെന്നും പറഞ്ഞു ഡാഡി എന്താ ആലോചിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് വേറൊന്നുമല്ല വീട് വിൽക്കാൻ വേണ്ടി പിള്ള പത്രം ചോദിച്ചാൽ നമ്മൾ കൊടുത്തേ പറ്റൂ അവരാ വീട് വിറ്റ് മൂന്ന് പെൺപിള്ളരുടെ അവകാശവും കൊടുത്ത് നാലാമത്തെ പെണ്ണിനെ കെട്ടിച്ചു വിട്ടാൽ ബാക്കിയുള്ള നക്കാപ്പിച്ചല്ലേ നമ്മുടെ അജയിന് കിട്ടൂ അതുകൊണ്ട് നമ്മൾ തന്നെ വീട് വിറ്റ് നമുക്കാവശ്യമുള്ളത് എടുത്ത് ബാക്കിയുള്ളത് അവർക്ക് കൊടുക്കാം എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി അജയനാണെങ്കിൽ ഒരു പാവത്താനാ ആരുടെയെങ്കിലും സങ്കടം കേട്ട അപ്പ ഡെസ്പാവും എന്നാ അതിനുള്ള പോലെ എന്താണെന്ന് ഡാഡി നോക്കട്ടെ ദേവിടെ നീ പെട്ടെന്ന് പോയി ആ മരത്തരയും സേട്ടു വീട്ടിലുണ്ടോ അതോ സൗദിക്ക് പറഞ്ഞു നോക്കിട്ട് വേഗം വാ ചെല്ലേ ആ ശരി സാർ ഞാൻ പ്രതീക്ഷിച്ച പോയ കാര്യം നടന്നില്ല ആരുടെങ്കിലും കഴുത്തറുത്ത് പണം ഉണ്ടാക്കി കെട്ടിടത്തിന്റെ പണി തീർത്തേ പറ്റൂ അല്ലെങ്കിൽ പണം മാത്രമല്ല മാനവും പോവും എത്ര മീറ്ററായി 8 മീറ്റർ എന്താ ഇവിടെ വസ്തു അളക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ അത് മനസ്സിലായി വസ്തു അളക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചത് അയ്യോ വസ്തു വയ്ക്കുമ്പോ അളക്കാതെ ആൾക്കാർ വാങ്ങൂ ഇല്ല ഈ തറവാട് വിൽക്കാൻ ഞങ്ങൾ ആരും കൂട്ടുനിൽക്കില്ല എന്ന് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ അതിന് എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല അച്ഛൻ എന്റെ പേരിൽ എഴുതി തന്നിരിക്കുന്ന വസ്തുവാ അത് ഞാൻ ഇഷ്ടമുള്ളവർക്ക് വിൽക്കും അത് ചോദിക്കാം നിങ്ങളാരാ നിന്റെ പേരിൽ വസ്തു എഴുതി തന്നോ വേറെന്താ ആവശ്യത്തിന്റെ പറഞ്ഞ അമ്മാനെ കൊണ്ട് എപ്പോഴും ഇനി കളരെ ഉണ്ടാക്കിയതാ എങ്ങനെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ വസ്തു വിൽപ്പന നടക്കില്ല എന്നാ അത് തന്നെ ഒന്ന് കാണാൻ വിളിച്ചത് വെളി കാണാൻ